ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രയേലിനെതിരായ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഇസ്രയേലിന്റെ ചരക്ക് കപ്പൽ ഇപ്പോൾ ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഹോർമോസ് കടലിടുക്കിനോട് ചേർന്ന് സഞ്ചരിച്ചിരുന്ന എം സി എസ് ഏരീസ് എന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. കപ്പൽ ഇറാൻ സമുദ്രത്തിന്റെ തീര അതിർത്തിയിലേക്ക് നീക്കിയതായി ടെഹ്റാനിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇറാൻ നാവികസേനയും റെവല്യൂഷണറി ഗാർഡും ചേർന്നാണ് കപ്പൽ പിടിച്ചെടുത്തത്. ഏത് സാഹചര്യത്തിലാണ് കപ്പൽ പിടിച്ചെടുത്തതെന്നും എന്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. കപ്പൽ പിടിച്ചെടുത്തതിൽ ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കി. ഇസ്രായേലിനെതിരായ പ്രത്യാക്രമണത്തിന് 100-ലധികം ക്രൂയിസ് മിസൈലുകൾ ഇറാൻ വിന്യസിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മേഖലയിൽ സംഘർഷം മൂർച്ഛിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ 2 US നേവി ഡിസ്ട്രോയിഡുകളാണ് വിന്യസിപ്പിച്ചത്. ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങൾ ഈ യുദ്ധക്കപ്പലുകൾക്കുണ്ട്. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കുന്നതിനു വേണ്ടി ഇറാൻ 100-ലധികം ക്രൂയിസ് മിസൈലുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് US പ്രതിരോധ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലെ നയതന്ത്ര കേന്ദ്രത്തിൽ April 1 നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേലി ലക്ഷ്യങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ പരസ്യപ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അതീവ ജാഗ്രതയിൽ തുടരുന്നത്. ഡമസ്കസിലെ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ 2 ഉന്നത ജനറൽമാരുൾപ്പെടെ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം നടത്തിയത് ഇസ്രായേലാണ് എന്ന് ഇറാൻ ആരോപിക്കുകയും പ്രതികരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല. അതേസമയം കഴിഞ്ഞ മാസങ്ങളിലെല്ലാം സിറിയയിൽ ഉടനീളമുള്ള ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നിരവധി ആക്രമണങ്ങളാണ് നടത്തിയത്. ഈ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഇപ്പോൾ ഇത് ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു തിരിച്ചടിക്കുമെന്ന്, ആ രൂപത്തിലുള്ള പ്രതികാരമാണിത് എന്നാണ് ലെബനിലെ പ്രധാന സഖ്യകക്ഷിയായ ഹിസ്ബുല്ലയും മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇസ്രായേലിലേക്കും ഇറാനിലേക്കുമുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഹോർമോസ് കടലിടുക്കിൽ നിന്ന് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിൽ 3 മലയാളികളുണ്ട് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി ശ്യാംനാഥ്, മാനന്തവാടി കാട്ടിക്കുളം സ്വദേശി ധനുഷ്, പാലക്കാട് കളമശ്ശേരി സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലായ MS ഏരീസ് എന്ന കപ്പൽ നിയന്ത്രണത്തിലാക്കിയത്. ഇതില് 17 ഇന്ത്യൻ ജീവനക്കാരുള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറാണ് ശ്യാംനാഥ്. സംഭവത്തിന് ശേഷം ഇദ്ദേഹം വീട്ടിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് കുടുംബം മാധ്യമങ്ങളോട് പറയുന്നു. ഈ മാസം 16 നാട്ടിൽ വരാനിരിക്കുമ്പോഴായിരുന്നു യുവാവ് ഈ രൂപത്തിൽ അകപ്പെട്ടുപോയത്. 10 ഇതേ കമ്പനിയുടെ കപ്പലിലാണ് സുമേഷ് ജോലി ചെയ്യുന്നത്. 8 ഇതേ കപ്പലിൽ ജീവനക്കാരനാണ്, പാലക്കാട് സ്വദേശിയായ സുമേഷ്. കപ്പൽ പിടികൂടിയ ശേഷം ഇദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെടാൻ കുടുംബത്തിന് സാധിച്ചിട്ടില്ല. ജീവനക്കാരുടെ മോചനത്തിനായി ഇന്ത്യൻ സർക്കാർ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഇറാനിയൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. MS ഏരീസ് എന്ന ചരക്കു കപ്പൽ ഇറാൻ നിയന്ത്രണത്തിലാക്കിയതായി അറിയാൻ സാധിക്കുന്നുണ്ട്. കപ്പലിൽ 17 ഇന്ത്യൻ പൌരന്മാരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ടെഹ്റാനിലും ഡൽഹിയിലും നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇറാനിയൻ അധികാരികളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ, ക്ഷേമം, നേരത്തെയുള്ള മോചനം എന്നിവ ഉറപ്പാക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകി. ഗോർട്ടൽ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനായ MS ആണ് ഏരീസ് കപ്പൽ പാട്ടത്തിനെടുത്തത്. സോഡിയാക് മാരിടൈമിനോട് അഫിലിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഗോർട്ടൽ ഷിപ്പിംഗ്. കപ്പലിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും MS ആണ് ഉത്തരവാദി എന്ന് സോഡിയാക് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. സോഡിയാക് ഭാഗമായി ഇസ്രായേലി വ്യവസായി ഇയാലോഫറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ മാസം ആദ്യം സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ കപ്പൽ പിടിച്ചെടുത്തതിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് UAEക്കും ഇറാനും ഇടയിലുള്ള ഹോർമോസ് കടലിടുക്കിൽ നിന്ന് കപ്പൽ പിടിച്ചെടുക്കുന്നത്. ഇതിന് പിന്നാലെ ഇന്നലെ വിവിധ ഇസ്രായേൽ പ്രദേശങ്ങൾക്കു നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണവും നടന്നു.
കപ്പൽ യു എയിൽ നിന്ന് മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്തേക്ക് വരികയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയാകില്ല എന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിരിക്കുന്നത്. സീനിയർ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സി എൻ എൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് നെതന്യാഹു ബൈഡനെ ഫോണിൽ വിളിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇറാനുമായി ഏറ്റുമുട്ടാൻ തങ്ങളില്ല എന്ന് ബൈഡൻ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ അമേരിക്ക അതിനെ പിന്തുണയ്ക്കില്ല. ഇറാന്റെ ഭൂരിഭാഗം ഡ്രോണുകളും മിസൈലുകളും തകർക്കാൻ സാധിച്ചതിനാൽ ശനിയാഴ്ച രാത്രിയിലെ സംഭവം ഇസ്രായേൽ വിജയകരമായി കണക്കാക്കണമെന്ന് ജോ ബൈഡൻ നെതന്യാഹുവിനോട് പറഞ്ഞു. ഇറാന്റെ 70-ലധികം ഡ്രോണുകളും കുറഞ്ഞത് 3 ബാലിസ്റ്റിക് മിസൈലുകളും യു എസ് സേന തടഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. ബാലിസ്റ്റിക് മിസൈലുകൾ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിപ്പിച്ച യുദ്ധക്കപ്പലുകളാണ് ചെറുത്തത്. യു എസ് നേവിയുടെ 2 ഡിസ്ട്രോയറുകൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇത് രണ്ടും മിസൈൽ ഡ്രോൺ വിക്ഷേപണങ്ങളെ തടയാൻ കഴിവുള്ള യുദ്ധക്കപ്പലുകളാണ്. യു എസ് യുദ്ധവിമാനങ്ങളും ഇസ്രായേലിന് നേരെ ഇറാൻ വിക്ഷേപിച്ച ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി മറ്റൊരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നതായും യു എസ് സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇറാനുമായി ഏറ്റുമുട്ടാൻ തങ്ങളില്ല എന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും വ്യക്തമാക്കി. തങ്ങൾ ഇറാനുമായി സംഘർഷം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അമേരിക്കൻ സൈന്യത്തെ രക്ഷിക്കാനും ഇസ്രായേലിന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കാനും തങ്ങൾ മടിക്കില്ല. ശനിയാഴ്ച രാത്രിയിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ധീരയായ യു എസ് സേന അംഗങ്ങളെ അഭിനന്ദിക്കുന്നു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും സഖ്യകക്ഷികളുമായും പങ്കാളികളുമായും കൂടിയാലോചിക്കുമെന്നും ഓസ്റ്റിൻ കൂട്ടിച്ചേർത്തു. ഇസ്രായേലിനെ ആക്രമിച്ചാൽ കൂടുതൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സ്വതസിദ്ധമായ സ്വയരക്ഷ അവകാശം ആവശ്യമുള്ളപ്പോൾ വിനിയോഗിക്കാൻ മടിക്കില്ല എന്ന് ഇറാൻ അംബാസിഡറും യു എന്നിലെ സ്ഥിരം പ്രതിനിധിയുമായ അമീർ സയീദ് ഇരവാനി പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ചൈന ആശങ്കപ്പെടുത്തി. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ബാക്കി പത്രമാണ് പുതിയ സംഘർഷമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് പറഞ്ഞു. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന യു എൻ രക്ഷാസമിതി പ്രമേയം കാലതാമസം കൂടാതെ നടപ്പാക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി ഇറാൻ ഉപയോഗിച്ചത് 185 ഡ്രോണുകളും 36 ക്രൂയിസ് മിസൈലുകളും 110 ഭൂതല മിസൈലുകളുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ നിന്നാണ് ഇതിൽ ഭൂരിഭാഗവും വിക്ഷേപിച്ചത്. കൂടാതെ ഇറാഖിൽ നിന്നും യമനിൽ നിന്നും ഏതാനും മിസൈലുകൾ വിക്ഷേപിച്ചു. ഇറാന്റെ ആക്രമണം 5 മണിക്കൂർ നീണ്ടുനിന്നതായിട്ടാണ് വിവരം. പല മിസൈലുകളും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നിർവീര്യമാക്കിയതായി അധികൃതർ അറിയിച്ചു. എന്നാൽ നിരവധി മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുന്നതിന്റെ വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ലെബനനിൽ നിന്ന് ഹിസ്ബുല്ലയും ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചു. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജോർദാൻ, ഇറാഖ്, ലെബനൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമപാത അടച്ചിട്ടുണ്ട്. ഇസ്രായേലിന് നേരെയുള്ള തിരിച്ചടിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് 100 പേർ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പ്രകടനം നടത്തി. ദേശീയ പാതയും എന്തിയാണ് ജനം തെരുവിലിറങ്ങിയത്. കൂടാതെ ഇറാഖിലും ജനം ആഹ്ലാദം പ്രകടിപ്പിച്ച് തെരുവിലിറങ്ങി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ വാരാന്ത്യ അവധി വെട്ടിച്ചുരുക്കി വൈറ്റ് ഹൌസിലേക്ക് മടങ്ങി. കൂടാതെ ആക്രമണം സംബന്ധിച്ച് അദ്ദേഹം ദേശീയ സുരക്ഷാ സംഘവുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഞായറാഴ്ച G7 നേതാക്കളുടെ യോഗം വിളിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി. ആക്രമണത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്മാറണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് യു എൻ രക്ഷാസമിതിയും യോഗം ചേരുന്നുണ്ട്. അതേസമയം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന യു എൻ നടപടിക്കെതിരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് അമേരിക്ക വിട്ടുനിൽക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലുള്ള ഇറാൻ പ്രതിനിധി ആവശ്യപ്പെട്ടു. April 1 ഡമസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിരുന്നു ശനിയാഴ്ചത്തെ ഇറാന്റെ ആക്രമണം. ഇതോടെ തങ്ങൾ വിഷയം അവസാനിപ്പിച്ചു എന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. നന്ദി.